മഅന വസീല ഫിൽ ഖുർആനിൽ കരീം. ഖുർആനിൽ വസീല എന്ന് വന്ന പദത്തിന് എന്താണ് അർത്ഥം? ഖുർആനിൽ വസീല എന്ന് വന്നിട്ടുണ്ട്, എവിടെ വന്നത്? വറദത് ലഫ്ലത്തുൽ വസീല ഫിൽ ഖുർആനിൽ കരീം ഫി മൗത്തിനൈൻ, രണ്ട് സ്ഥലത്ത്, മൗത്തിൻ എന്ന മക്കാൻ, രണ്ട് സ്ഥലത്ത് ഖുർആനിൽ വസീല എന്ന ലഫ്ലത്ത് വന്നിട്ടുണ്ട്. ഏതാ? ഒന്ന്, ഖൗലുഹു തആല അഊദു ബില്ലാഹി സമീഉൽ അലീമി മിന ശൈത്വാനിർ റജീം, يا ايها الذين امنوا اتقوا الله وابتغوا اليه الوسيله وجاهدوا في سبيله لعلكم تفلحون. المائده 35. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവനിലേക്ക് ഒരു വസീല തേടണം. വബ്തഗു ഇലൈഹിൽ വസീല, നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീല തേടണം അഥവാ തവസ്സുൽ ചെയ്യണം. വജാഹിദു ഫി സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയം പ്രാപിക്കുന്നവരായിരിക്കും. അപ്പോൾ ഖുർആനിൽ സൂറത്തു മായിദയിൽ 35-ാമത്തെ ആയത്തിലാണ് വബ്തഗു ഇലൈഹിൽ വസീലത്ത, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഒരു വസീലത്ത്, ഒരു മാർഗം തേടണം. അവിടെ വസീലത്തന മാർഗം, ഒരു വഴി അന്വേഷിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ അള്ളാഹിനടുത്ത് കണ്ട് എത്തൂല. അള്ളാഹിലേക്ക് എത്തണമെങ്കിൽ, സ്വർഗം കിട്ടണമെങ്കിൽ പണിയെടുക്കണം. ആ പണിയാണ് വസീല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഈ ആയത്ത് രണ്ട് സ്ഥലത്താണല്ലോ വന്നത്. രണ്ടാമത്തെ മൗത്തിന് ഏതാണ്? സാനിയൻ, ഖൗലുഹു തആല ഉലാഇക്കല്ലദീന യദഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹദൂറ. ഉലായിക്ക, അവർ, അല്ലദീന യദഊന അഥവാ വിളിച്ചുകൊണ്ടിരിക്കുന്നവർ, യബ്തഗൂന തേടുന്നു, അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, യബ്തഗൂന തേടുന്നു, ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക്, അൽ വസീല വസീല, അവർ തന്നെ തങ്ങളുടെ റബ്ബിലേക്ക് വസീല തേടിക്കൊണ്ട് ദുആ ചെയ്യുന്നു. അയ്യുഹും അക്റബ്, അവരെന്ന് പറഞ്ഞാൽ അവരിൽ ഏറ്റവും അടുത്തവർ. അപ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ തന്നെ അവൻ്റെ റബ്ബിലേക്ക് വസീല തേടുന്നു. മാത്രവുമല്ല, വയർജൂന റഹ്മത്തഹു, അവർ റബ്ബിൻ്റെ കാരുണ്യം കാംക്ഷിക്കുന്നു. വയഹാഫൂന അദാബഹു, റബ്ബിൻ്റെ ശിക്ഷ ഭയപ്പെടുന്നു. ഇന്ന അദാബ റബ്ബിക്കാന മഹദൂറ, നിന്റെ റബ്ബിൻ്റെ ശിക്ഷ തീർച്ചയായും ഭയപ്പെടേണ്ടതാണ്. ഇതാണ് സൂറത്തുൽ ഇസ്റയിലെ 57-ാമത്തെ ആയത്ത്. ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാഇനെ സംബന്ധിച്ചാണ് പരാമർശം. നബിമാർ, ഔലിയാക്കൾ, സ്വാലിഹുകൾ, സിദ്ദീഖുകൾ, ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയാണ്. അവർ പോലും അള്ളാഹുലേക്ക് എത്താൻ വേണ്ടി പണിയെടുക്കുന്നുണ്ട്. ഞങ്ങൾ അള്ളാഹുവിൽ എത്തിക്കഴിഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയല്ല. അമ്പിയാക്കളും ഔലിയാക്കളും പോലും അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടി വഴി തേടുകയാണ്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. അവർ തന്നെ എന്ത് ചെയ്യുന്നു? യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവരുടെ റബ്ബിലേക്ക് ഒരു വസീല, ഒരു മാർഗം അന്വേഷിക്കുന്നുണ്ട്. ഉയർന്ന ആളുകൾ, അയ്യുഹും അഖറബ് എന്ന് പറഞ്ഞാൽ ആരാണോ ഏറ്റവും അടുത്തത്, അവർ പോലും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകൾ, അതാണല്ലോ അമ്പിയാക്കളും പിന്നെ ഔലിയാക്കളും എന്നൊക്കെ പറഞ്ഞത്. അവർ പോലും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിലേക്ക് വസീല തേടുന്നുണ്ട്. അപ്പോൾ വസീല തേടേണ്ട ഒന്നാണ്. ഇനി ഈ രണ്ട് ആയത്ത് വെച്ച് ചർച്ചയാണ്. വൽ മുറാദു ബിൽ വസീലത്തിൽ ആയത്തെയും, ഈ രണ്ട് ആയത്തിലുമുള്ള വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുറാദ് തന്നെ അറാദ യുരീദു ഇറാദത്തൻ ഫഹുവ മുരീദുൻ വ മുറാദു, അതായത് മുറാദ് തന്നെ ഉദ്ദേശിക്കപ്പെടുന്നത്. ഐ അൽ ഖുർബത്തു ഇലല്ലാഹി ബിൽ അമലി ബിമാ യുർളീഹി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന അമലുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, അതാണ് വസീല. വസീല തേടുന്നു എന്ന് പറഞ്ഞാൽ അമൽ തേടുന്നു. എങ്ങനെയുള്ള അമൽ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുത്തുന്ന അമൽ. അപ്പോൾ ഖുർബത്ത് എന്നാണ് അർത്ഥം. ഖുർബത്ത് എന്നാണ് അടുക്കുക. കറുബയ ഖുർബു, ഖുർബത്ത് എന്താണ്? അടുക്കുക. എവിടേക്ക് അടുക്കുക? ഇലല്ലാ, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിലേക്ക് അടുക്കുക. വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുക. എങ്ങനെയാണ് അടുക്കേണ്ടത്? ബിൽ അമലി, അമലുകൊണ്ട്. അൽ ഖുർബത്തു ഇലല്ലാഹി ബിൽ അമലി, അള്ളാഹുവിലേക്ക് അമലുകൊണ്ട് അടുക്കണം. എങ്ങനെയുള്ള അമൽ? ബിമാ യുർളീഹി, അവനെ തൃപ്തിപ്പെടുത്തുന്ന അമലുകൊണ്ട്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന അമലുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് അടുക്കണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന അമലുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കണം. ഫഖദ് നഖലൽ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഫീ തഫ്സീരിഹി, ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിരിക്കുന്നു. നഖല എന്നാണ് ഉദ്ധരിച്ചു. എന്താ ഉദ്ധരിച്ചത്? ലിൽ ആയത്തിൽ, ഒരു ആദ്യത്തെ ആയത്തിന്, അതായത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന സൂറത്തു മായിദയിലെ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ ഉദ്ധരിച്ച, നഖൽ ചെയ്ത ഒരു വാചകമുണ്ട്. അത് ഇബ്നു അബ്ബാസ് എന്ന വാചകമാണ്. അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നാണ് ആരെങ്കിലും പിന്നെ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നു. എന്താ ഉദ്ധരിക്കുന്നത്? അദ്ദേഹം പറയാണ്, പിന്നെ അന്ന മഴനൽ വസീലത്തി ഫി ഹൽ ഖുർബ, ഇവിടെ വസീലത്തിൻ്റെ മഴന അൽ ഖുർബത്തു അടുപ്പം എന്നാകുന്നു, അടുക്കുക എന്നാകുന്നു. ഇത് ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു. അപ്പം വസീല എന്നതിൻ്റെ അർത്ഥം ഖുർആനിൽ വന്നത് മാർഗം എന്നുദ്ദേശിച്ചാൽ അള്ളാഹുലേക്കുള്ള മാർഗം, അതായത് അള്ളാഹുലേക്ക് അടുക്കുന്ന കാര്യം, അടുപ്പം അടുക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഖുർബത്ത് എന്നാണ്. വ നഖല മിസ്ല ദാലിക അൻ മുജാഹിദ്, ഇതുപോലെ തന്നെ മുജാഹിദിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. നഖല ഉദ്ധരിച്ചു മിസ്ല ദാലിക ഇതുപോലെ, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞ പോലെ വസീല എന്ന് പറഞ്ഞാൽ ഖുർബത്താണ്. അൻ മുജാഹിദിൻ, മുജാഹിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം താബിയാണ്, അദ്ദേഹം ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യനുമാണ്. വ അബി വായിൽ, അബുവായിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്. വൽ ഹസനുൽ ബസ്രി, ഹസനുൽ ബസ്രി അള്ളാഹു ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ കസീർ, വസ്ദ്ദീ, വബ്നു സൈദ്, വായിർ വാഹിദ്, ഇതൊക്കെ താബിയങ്ങളാണ്. ഇവരിൽ നിന്നെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്രകാരം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞത് വസീല എന്ന് പറഞ്ഞാൽ ഖുർബത്താകുന്നു. ഖുർആനിൽ വന്ന യായുഹല്ലദീൻ ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീല തേടുവിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖുർബത്ത് തേടുവിൻ, അടുക്കുവിൻ, അടുക്കാനുള്ള വഴി തേടുവിൻ എന്നാണ് അർത്ഥം. ഇനി രണ്ടാമത്തെ ആയത്ത്, വഅമ്മൽ ആയത്തു സാനിയ ഫഖദ് ബയ്യന സ്വഹാബിയു അൽ ജലീലു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ ആയത്ത് മഹാനായ സ്വഹാബി വിവരിച്ചിരിക്കുന്നു. ബയ്യന എന്താ വിവരിച്ചത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു. മുനാസബത്ത നുസൂലിഹ, അത് ഇറങ്ങിയതിൻ്റെ പശ്ചാത്തലം, അല്ലത്തീ തുവല്ലിഹു മഅനഹ, അതിൻ്റെ ആശയം വ്യക്തമാക്കുന്നതാണ്. ഈ ആയത്ത് എവിടെയാണ് ഇറങ്ങിയതെന്ന് നോക്കണം, ഇറങ്ങിയ സന്ദർഭം നോക്കണം, മുനാസബ, അതിൻ്റെ സന്ദർഭം അത് പരിശോധിക്കണം. ഇബിൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ് നസലത് ഫി നഫരി മിനൽ അറബ്, ഇത് അറബികളിലെ ഒരു ജനതയിലാണ് ഈ ആയത്തിറങ്ങിയത്, അതിലാണ് ഈ ആയത്തിറങ്ങിയത്. ആ അറബികളുടെ പ്രത്യേകത എന്താണ്? കാനൂ യഅബുദൂന നഫറ മിനൽ ജിൻ, അവർ ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ ആരാധിച്ചിരുന്നു. ഫ അസ്ലമൽ ജിന്നിയൂൻ, പിന്നീട് ആ ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു. വൽ ഇൻസു, മനുഷ്യരും, അല്ലദീന യഅബുദൂനഹും, അവരെ ആരാധിച്ചിരുന്ന, ലയഷ്ഊറൂൻ, അവരറിയുന്നില്ല. അതായത് മനുഷ്യർ തങ്ങളെ ആരാധിക്കുന്ന വിഷയം ആരറിയുന്നില്ല, ജിന്നുകൾ അറിയുന്നില്ല, അവർക്കറിയാൻ പറ്റില്ലല്ലോ. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പം നമുക്കൊന്ന് വ്യക്തമാക്കാം. വഹാദ സ്വരീഹുൻ, ഇത് വ്യക്തമാണ്, സ്വരീഹുൻ എന്ന വ്യക്തമാണ്. ഫി അന്നൽ മുറാദ ബിൽ വസീല, ഇവിടെ വസീല കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാ യതഖറബു ബിഹി ഇലല്ലാ, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നാകുന്നു. മിനൽ അഴ്മാലി സ്വാലിഹ, നല്ല കർമ്മങ്ങൾ കൊണ്ട്. വൽ ഇബാദാത്തിൽ ജലീല, മഹത്തായ ഇബാദത്തുകൾ കൊണ്ട്, നിസ്കാരം, സക്കാത്ത്, നോമ്പ് പോലുള്ള ഇബാദത്തുകൾ കൊണ്ട്. വലിദാലിക്ക കാല, അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ അവരുടെ റബ്ബിലേക്ക് വസീല തേടുന്നു. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ അവരുടെ റബ്ബിലേക്ക് വസീല തേടുന്നു. ഐ യതുലുബൂന മാ യതഖറബൂന ബിഹി ഇലല്ലാ, അഥവാ ഔ യതുലുബൂന, അവർ അന്വേഷിക്കുന്നു, മാ യതഖറബൂന ബിഹി, ആ അത് മുഖേന അവർ അടുക്കുന്നു, ഇലല്ലാഹി അള്ളാഹുവിലേക്ക്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന കാര്യം അവർ അന്വേഷിക്കുന്നു. വ യനാലൂന ബിഹി, അത് മുഖേന അവർക്ക് അവർ നേടുന്നു മർലാത്തിഹി, അള്ളാഹുവിൻ്റെ തൃപ്തി. ഏത് മുഖേന? മിനൽ അഴ്മാലി സ്വാലിഹ, നല്ല പ്രവർത്തനങ്ങളിൽപ്പെട്ട, അൽ മുഖറബത്തി ഇലൈഹി, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന അമലു സ്വാലിഹികൾ കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാനും അള്ളാഹുവിലേക്ക് അടുക്കാനും അവർ ഉദ്ദേശിക്കുന്നു എന്നാണ് യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല.